ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർക്കോ അവരുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കോ ഒരാഴ്ച ഈ വിവാദം കത്ത് പുറത്തു വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും വ്യക്തമായ ഒരു മറുപടി പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കേരളത്തിലെ സി പി എമ്മിൻ്റെ അടിത്തറ ഈ വിഷയത്തിൽ ആടി ഉലയുകയാണ്. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം 8 മണിക്ക് മെഡിക്കൽ കോളേജിന് തൊട്ട് താഴെയുള്ള ഇ കെ നയനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ബിൽഡിങ്ങിൽ വെച്ച്, അത് കോർപ്പറേഷൻ ബിൽഡിങ്ങാണ്, ഡി വൈ എസ് പി ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ തോട്ടത്തിൽ ജലീൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സി പി എം ജില്ലാ സെക്രട്ടറി ശ്രീ ആനാവൂർ നാഗപ്പൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെ, വ്യാഴാഴ്ച രാവിലെ, സി പി എം ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടപ്പോഴേക്കും പറഞ്ഞത് എൻ്റെ മൊഴി എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ അദ്ദേഹം മൊഴി എടുത്തു എന്നുള്ള നിലയിലേക്ക് പറഞ്ഞു. എന്നാൽ ഇന്ന് രാവിലെ ഇറങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളിലും സി പി എം ജില്ലാ സെക്രട്ടറിക്ക് പാർട്ടി മീറ്റിങ്ങുകളുടെ തിരക്കായതുകൊണ്ട് മൊഴി കൊടുക്കാൻ സമയം കിട്ടിയില്ല, ഇന്നലെ എന്തോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് മൊഴി കൊടുക്കാൻ സമയം കിട്ടിയില്ല എന്നാണ് ഞങ്ങളൊക്കെ ഇന്ന് രാവിലെ പത്രങ്ങൾ വായിക്കുമ്പോഴേക്കും വരുന്നത്. പത്രം വായിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ മാധ്യമങ്ങളിൽ വരുന്നു ആനാവൂർ നാഗപ്പൻ്റെ ബൈറ്റ് വന്ന് ഞാൻ മൊഴി കൊടുത്തു കഴിഞ്ഞു എന്ന്. ഈ കൊടുത്ത മൊഴി എവിടെയാണ്? ക്രൈംബ്രാഞ്ച് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് ചെയ്തത്? ക്രൈംബ്രാഞ്ചിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴേക്കും ഔദ്യോഗികമായി മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് പറയുന്നു. എന്നാൽ വ്യക്തിപരമായിട്ട് പല ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരും മൊഴി രേഖപ്പെടുത്തിയെന്ന് പറയുന്നു. ആ ബഹുമാനപ്പെട്ട എം വി ഗോവിന്ദ മാഷിനോട് ഇന്ന് രാവിലെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെതായ ഒരു സംസാരം ഞാൻ കേൾക്കുവാനിടയായി. അന്വേഷണം നടക്കുകയില്ല, 5 ദിവസം കൊണ്ട് അന്വേഷണം എവിടെ എത്തണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന തരത്തിൽ അദ്ദേഹത്തിന് ഒരു ആശങ്കയില്ല. അപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഒരു വ്യാജ ലെറ്റർ പ്രചരിച്ചത് അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി 5 ദിവസം പോരെ ഗോന്തമാഷെ? സംസ്ഥാന അതോ പിണറായി വിജയൻ്റെ കീഴിൽ കേരള പോലീസ് അത്രത്തോളം കഴിവുകെട്ടവരായി മാറിയെന്നാണോ ഗോന്തമാഷ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഒരു ലെറ്റർ പ്രചരിച്ചത് വ്യാജമാണോ എന്ന് കണ്ടുപിടിക്കാൻ 5 ദിവസം പോരായെന്ന് പറയുന്നതിലൂടെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് പിണറായി വിജയൻ എല്ലാ സ്ഥലങ്ങളിലും പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന് ഗോവിന്ദമാഷ് തന്നെ പറയുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.